വ്യോമസേന ഉദ്ധരിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് ANA ആണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പാകിസ്ഥാനും ഉന്നതതല യോഗം കൂടിയിട്ടുണ്ട്. ഇന്ത്യ അതീവ ജാഗ്രതയും പുലർത്തുകയാണ്. ശരിക്കും യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയെന്ന് പാക് സൈന്യം ആരോപിച്ചു. എന്നാൽ ഇക്കാര്യം ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല. മുസഫർബാദ് സെക്ടറിൽ നിന്നാണ് വിമാനങ്ങൾ പാക് അതിർത്തി ലംഘിച്ചെത്തിയതെന്നും തങ്ങളുടെ സൈനികരുടെ സംയോജിത ഇടപെടൽ ഇന്ത്യൻ നീക്കത്തെ പരാജയപ്പെടുത്തുകയായിരുന്നുവെന്നും പാക് സേനാ വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂർ വ്യക്തമാക്കി. പാക് അധിനിവേശ കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പുകളാണ് ഇന്ത്യൻ വ്യോമസേന തകർത്തതെന്നാണ് വ്യക്തമാകുന്നത്. ആക്രമണത്തിന് പോയ വിമാനങ്ങൾ ഒരു കേടുപാടും കൂടാതെ തിരിച്ചെത്തുകയും ചെയ്തു. പുൽവാമയിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണിത്. വലിയ നാശനഷ്ടങ്ങൾ ഇന്ത്യ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയെന്നാണ് സൂചന. വരും ദിനങ്ങളിലും ഇത് തുടരും. മിറാഷ് യുദ്ധവിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത്. നേരത്തെ കരസേനയായിരുന്നു പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. ഉറിയിലെ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇത്. എന്നാൽ പുൽവാമയിലെ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ വ്യോമസേനയെയാണ് ഇന്ത്യ നിയോഗിച്ചത്. അതീവ രഹസ്യമായിട്ടായിരുന്നു നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കാര്യങ്ങൾ വിലയിരുത്തി. കൃത്യമായ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണം. പാക് അധിനിവേശ കാശ്മീരിലെ ജെയ്ഷെ ഭീകര ക്യാമ്പ് പൂർണ്ണമായും ഇന്ത്യ തകർത്തു. പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ ഇനിയും ആക്രമിക്കുമെന്ന സൂചനയാണ് ഇന്ത്യൻ സൈന്യം നൽകുന്നത്. അതേസമയം ഇന്ത്യ അതിർത്തി കടന്ന് ബോംബ് വർഷിച്ചതായി പാക് സൈനിക വക്താവിന്റെ ട്വിറ്റർ സന്ദേശം വന്നതിന് പിന്നാലെ പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ജെയ്ഷെ മുഹമ്മദ് തലവനുമായ മസൂദ് അസറിനെ സുരക്ഷിത താവളത്തിലേക്ക് പാകിസ്ഥാൻ മാറ്റി. റാവൽപിണ്ടിയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അസറിനെ ബഹാവൽപൂരിലെ കോട്ട്ഖനി മേഖലയിലേക്കാണ് മാറ്റിയത്. അസറിന് 120 പട്ടാളക്കാരുടെ സുരക്ഷയും പാകിസ്ഥാൻ ഒരുക്കിയിട്ടുണ്ട്. ഇതിനിടെ ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾ തകർന്നതായും റിപ്പോർട്ടുകളുണ്ട്. 12 മിറാഷ് യുദ്ധവിമാനങ്ങളാണ് ആക്രമണങ്ങളിൽ പങ്കെടുത്തത്. 1000 കിലോ ബോംബുകളാണ് വർഷിച്ചതെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്നതായി പാകിസ്ഥാൻ സൈനിക വക്താവ് ആസിഫ് ഗഫൂർ ട്വീറ്റ് ചെയ്തിരുന്നു. മുസാഫർബാദിനടുത്ത് ബലാക്കോട്ടിൽ ഇന്ത്യ ബോംബ് വർഷിച്ചെന്നും ആസിഫ് ഗഫൂർ പ്രസ്താവിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ജെയ്ഷെ ഭീകരനെ സുരക്ഷിതമായി മാറ്റിയത്. ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം നിയന്ത്രണം ഏറ്റെടുത്തുവെന്ന അവകാശവാദം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.